Hi audience, welcome back to Easy Learning Tips AtoZ. Now, we have a science, basic science in the revision part 2. Now, we will talk about the things that we will talk about. We will talk about the ഇവിടെ ഒരു പരീക്ഷണ കുറിപ്പാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ആണ് ഭ്രമണം ചെയ്യുന്നത്. അപ്പോൾ ഭൂമി ഭ്രമണം ചെയ്യുമ്പോൾ സൂര്യൻ അഭിമുഖമായി വരുന്ന ഭാഗം പകലും മറുവശം രാത്രിയുമായിരിക്കും. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഗ്ലോബ് നോക്കുക. ഗ്ലോബിൻ്റെ നേരെ മുകളിൽ സൂര്യനായിട്ട് നമുക്കൊരു ബൾബാണ് അവിടെ കത്തിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ബൾബിൻ്റെ നേരെ വരുന്ന താഴെ ഭാഗം വരുന്ന ഗ്ലോബ് ഭൂമിയായിട്ട് സങ്കല്പിക്കുക. ആ മുകളിൽ വരുന്ന ഭാഗം പകലും ആ ഗ്ലോബിൻ്റെ അടിഭാഗം രാത്രിയുമായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. അപ്പം ഭൂമി വീണ്ടും കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ഇരുട്ടുള്ള ഭാഗം പ്രകാശത്തിലേക്കും പ്രകാശത്തിലേക്ക് ഉള്ള പ്രകാശമുള്ള ഭാഗം ഇരുട്ടിലേക്കും ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് രാവും പകലും ഉണ്ടാകുന്നത്. അതായത് ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നതിൻ്റെ ഫലമായി ഭൂമിയുടെ കറക്കം മൂലമാണ് രാത്രിയും പകലും മാറി മാറി ഉണ്ടാകുന്നത്. ഇവിടെ ചിത്രത്തിൽ ഓറഞ്ച് നിറത്തിലൊരു ബോള് വെച്ചിട്ട് സാറിങ്ങനെ കാണിക്കുന്നത് കണ്ടില്ലേ, അതിന് ചന്ദ്രനായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചന്ദ്രനെ എങ്ങനെയാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു കമ്പിയിൽ അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനിങ്ങനെ വട്ടത്തിൽ, അതായത് ഗ്ലോബിൻ്റെ ചുറ്റും ഭൂമിയുടെ ചുറ്റും വട്ടത്തിലിങ്ങനെ സാറ് കറക്കിക്കൊണ്ട് പറഞ്ഞു തരുന്നുണ്ട്. സൂര്യൻ്റെയും ഭൂമിയുടെയും നേരെ നടുക്ക് ചന്ദ്രൻ വരുന്ന സമയത്ത് ചന്ദ്രൻ്റെ മുകൾ ഭാഗത്താണ് പ്രകാശം പതിക്കുന്നത്. അപ്പം നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനിൽ വെളിച്ചമുണ്ടാകുമോ? ഉണ്ടാകില്ല. ആ സമയത്ത് നമുക്ക് എന്തായിരിക്കും? ചന്ദ്രനെ അമാവാസിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പം ഇത്തരം പരീക്ഷണങ്ങളൊക്കെ ലഘുവായി വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പരീക്ഷണങ്ങളാണ്. അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്യുന്നത് വഴി എങ്ങനെയാണ് നമുക്ക് ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ അമാവാസിയായിട്ടും പൗർണമിയായിട്ടും കാണാൻ പറ്റുന്നതെന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അടുത്തതായി ചെയ്യാൻ പോകുന്ന ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ നോക്കുമ്പോൾ ആദ്യം ചെറുതായിട്ടാണ് കാണുന്നത്, പിന്നെ പിന്നെ അത് പൂർണ്ണ ചന്ദ്രനിലേക്ക് എത്തിപ്പെടുന്നു. അതായത് അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ, പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കുറഞ്ഞു വരുന്നതായിട്ടും കാണും. അതായത് നേരെ ഓപ്പോസിറ്റ്, അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ആദ്യം ചന്ദ്രക്കല പോലെയാണ് നമുക്ക് കാണുക, പിന്നെ ആ ചന്ദ്രക്കലയുടെ വട്ടം കൂടിക്കൂടി അർദ്ധചന്ദ്രാകൃതിയാകും, പിന്നെ പിന്നെ എന്താവും, പൗർണമിയിലേക്ക് എത്തിപ്പെടും. പൗർണമിയിൽ നിന്ന് കാണുമ്പോൾ എന്തായിരിക്കും, അമാവാസിയിലോട്ട് ചെറുതായി 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 വന്ന് ലാസ്റ്റ് നമുക്ക് അമാവാസിയാണ് കാണപ്പെടുക. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു പരീക്ഷണമാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിക്രമണ പാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃത്തിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. വൃത്തിക്ഷയം എന്ന് പറഞ്ഞാൽ എന്താ, ആ ചെറിയ ചന്ദ്രാകൃതിയിൽ നിന്ന് വലിയ വട്ടത്തിലോട്ട് പൗർണമിയിലേക്ക് പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായും വലുതായും വരുന്നതാണ് വൃത്തിക്ഷയം എന്ന് പറയുന്നത്. അപ്പോൾ പരിക്രമണ പാതയിൽ നിന്ന് ചന്ദ്രനിലേക്ക് എത്തിപ്പെടുന്ന പ്രകാശത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് ഈ വൃത്തിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷണം കാണുന്ന വഴി നിങ്ങൾക്ക് മനസ്സിലാവും, ഫസ്റ്റ് നമുക്കൊരു ചന്ദ്രക്കല രൂപത്തിലാണ് കാണുന്നത്. ആ ചന്ദ്രൻ നമ്മൾ സൂര്യനിൽ നിന്ന് ഇങ്ങനെ കറങ്ങി വ്യത്യാസം വരുന്നതിനനുസരിച്ച്, കണ്ടോ, മുകളിലോട്ട് പോകുന്നതോറും ഇങ്ങനെ കറങ്ങി വരുന്നതിനനുസരിച്ച് എന്താവും, ചന്ദ്രക്കല കൂടി 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 വന്നിട്ട് അവസാനം പൗർണമിയിലേക്ക് എത്തും. അതായത് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എന്താ, ചുറ്റിക്കറങ്ങുക. ചുറ്റിക്കറങ്ങാൻ എടുക്കുന്നത് ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറിയാണ് വരുന്നത്. 27.5 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാകുന്നത്. നമ്മുടെ ഓരോ ഗ്രഹവും പരിക്രമണം നടത്തുന്നത് ഒരു ദീർഘ ആകൃതിയിലാണെന്ന്, ഗ്രഹങ്ങളെപ്പോഴും പരിക്രമണം നടത്തുന്നത് ഒരു ദീർഘ ആകൃതിയിലാണ്, അതായത് കറക്റ്റ് വട്ടത്തിലല്ല. ഇപ്പം ചിത്രത്തിൽ നമുക്ക് കാണിച്ചിട്ടുണ്ട്, കറക്റ്റ് ഒരു കോഴിമുട്ട ആകൃതിയിൽ എന്നൊക്കെ പറയാം, ആ രീതിയിലാണ് ഭ്രമണം ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഭ്രമണം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു പരീക്ഷണമൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഒരു കമ്പിയിൽ ബോള് ഘടിപ്പിച്ചിട്ട് നമ്മൾ സ്പീഡിൽ കറക്കുന്നതിനനുസരിച്ച് ആ ഭ്രമണത്തിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം നിങ്ങളും അതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. ഓരോ പരീക്ഷണങ്ങൾ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനൊന്ന് ശ്രമിക്കുക. അടുത്തത് നമ്മളിവിടെ കാണാൻ പോകുന്നത്
ചലനവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ്. ഇവിടെ ഇപ്പോൾ ഈ പരീക്ഷണത്തിൽ കാണുന്നത് ദോലനം. നമ്മൾ ചലനത്തിൽ പഠിച്ചിട്ടുണ്ട് ദോലനം. എന്താണ് ദോലനം എന്ന് പറഞ്ഞാൽ? വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്ക് മാത്രമായിട്ട് ഇങ്ങനെ ചലിക്കുന്നതിനാണ് ദോലനം എന്ന് പറയുന്നത്. അതായത് ക്ലോക്കിലെ സൂചി, അത് ഒരു ദോലനത്തിന് ഉദാഹരണമാണ്. അതുപോലെ ഊഞ്ഞാലിൻ്റെ ചലനം, അത് ഒരു ദോലനത്തിന് ഉദാഹരണമാണ്. ഈ ദോലനം തന്നെ കുറച്ചും കൂടി സ്പീഡിൽ ആട്ടിക്കഴിയുമ്പോൾ അതിനെ കമ്പനം എന്ന ചലനമായിട്ട് മാറുന്നുണ്ട്. ഇവിടെ കമ്പനം എന്ന ചലനത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് സാറ് കാണിക്കുന്നത്. അതായത് ഒരു പഴയ ഒരു പലകയിൽ ആക്സോബ്ലൈഡ് ആണിവിടെ ഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പകരം ഈർക്കിലി ഉപയോഗിച്ചും ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെ എടുത്തിരിക്കുന്ന അളവൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നീളത്തിലുള്ള, ഏറ്റവും നീളത്തിലുള്ള രണ്ട് ആക്സോബ്ലൈഡ് വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിനെ ചലിപ്പിക്കുമ്പോൾ കൂടെയുള്ള അതേ ഉയരത്തിലുള്ള മറ്റേ ആക്സോബ്ലൈഡും ചലിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത് അതിനേക്കാളും തൊട്ട് താഴെയുള്ള ഒരു ആക്സോബ്ലൈഡ് ചലിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള അതിൻ്റെ അതേ സെയിം വലിപ്പമുള്ള മറ്റേ ആക്സോബ്ലൈഡും ചലിക്കുന്നു. അതുപോലെ താഴെ ഏറ്റവും ചെറിയ ആക്സോബ്ലൈഡ് ചലിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള മറ്റേ ആക്സോബ്ലൈഡും ചലിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കമ്പനത്തിൻ്റെ. അപ്പോൾ അത് നിങ്ങളിതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ആക്സോബ്ലൈഡ് ഇല്ലെങ്കിൽ ഈർക്കിലി ഉപയോഗിച്ചും ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് സാറ് പറയുന്നത്. ഇനി അടുത്തതായി കാണിക്കുന്നത് ആകർഷിച്ചും വികർഷിച്ചും എന്ന പാഠഭാഗത്തിലെ, അട്രാക്ഷൻ ആൻഡ് റിപൾഷൻ എന്ന പാഠഭാഗത്തിലെ കാന്തവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണം ആണ് കാണിക്കുന്നത്. ഒരു പി വി സി പൈപ്പിൽ ഒരു ചരട് ഘടിപ്പിക്കുക. ഘടിപ്പിച്ചതിന് ശേഷം ചരടിൻ്റെ അറ്റത്ത് ഒരു കാന്തവും ഘടിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് അത് നമ്മളിങ്ങനെ ആട്ടുമ്പോൾ പല ദിശകളിലേക്ക് ആടുന്നതായിട്ട് ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ പി വി സി പൈപ്പിൻ്റെ നേരെ താഴെയായിട്ട് ഒരു പേപ്പറിൽ കുറച്ച് ഇരുമ്പ് പൊടിയോ അല്ലെങ്കിൽ കാന്തപ്പൊടിയോ എന്തെങ്കിലും ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം നേരെ താഴ്ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ആ ഇത് പല ദിശയിലേക്ക് ചലിച്ചു കൊണ്ടിരിക്കുന്ന ചരടും കാന്തവും ഒരേ ദിശയിലേക്ക് നേരെ താഴത്തേക്ക് പെട്ടെന്ന് ചലനം മാറ്റി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് ആകർഷിക്കുക എന്ന് പറയുന്നത്. കാന്തം ഇരുമ്പ് പൊടിയെ ആകർഷിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ ഒരു പരീക്ഷണം നടത്തുക. എങ്ങനെയാണ് കാന്തവും ഇരുമ്പ് പൊടിയും ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ അതിന് എത്രത്തോളം ആകർഷകത്വം ഉണ്ട് എന്ന ഒരു പരീക്ഷണ കുറിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ലാബ് അറ്റ് ഹോം എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട കുറച്ച് പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. കഴിഞ്ഞ വർഷം ഇതുകൂടാതെ പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്, പരീക്ഷണങ്ങളും ചെയ്തിട്ടുണ്ട്. അവയെല്ലാം ചെയ്ത് നിങ്ങളെ ഹോമിൽ സൂക്ഷിക്കേണ്ടതാണ്, നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കേണ്ടത് ാണ് ലാബ് അറ്റ് ഹോം എന്ന സയൻസ് ലാബിൻ്റെ പ്രവർത്തനവുമായിട്ടാണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് ചെയ്തു നോക്കുക. അടുത്തതായി ഇവിടെ ഒരു പരീക്ഷണം നടത്താൻ പോകുന്നത് രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള കാന്തങ്ങളെ പരസ്പരം അടുപ്പിക്കുമ്പോൾ വരുന്ന വ്യത്യാസമാണ്. അതായത് കാന്തത്തിൻ്റെ ഒരേ തരം ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങളെന്നും വ്യത്യസ്ത തരം ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങളുമെന്നാണ് പറയുന്നത്. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഒരു പൈപ്പിൻ്റെ മുകളിൽ ഒരു ചരടിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന ആ കാന്തം ഇപ്പോൾ നിൽക്കുന്നത് തെക്ക് വടക്ക് ദിശയിലോട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, വേറൊരു കാന്തം എടുത്തുകൊണ്ട് പടിഞ്ഞാറ് കിഴക്ക് അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വെച്ചുകൊണ്ട് ഈ കാന്തത്തിനെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തെക്ക് വടക്ക് ഭാഗത്തേക്ക് നിൽക്കുന്ന കാന്തം അത് മെല്ലെ തിരിയാൻ തുടങ്ങിയിരിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് വെച്ചിരിക്കുന്ന കാന്തത്തിൻ്റെ അതേ ദിശയിലേക്ക് തന്നെ മാറുന്നതായി കാണാൻ കഴിയും. കണ്ടോ? അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, സ്ക്രീനിലോട്ട് നോക്കുക. തെക്ക് വടക്ക് നിന്നിരുന്ന കാന്തം നമ്മൾ വേറൊരു കാന്തം, കിഴക്ക് പടിഞ്ഞാറായി നിൽക്കുന്ന ഒരു കാന്തത്തിൻ്റെ അതേ ദിശയിലേക്ക് മാറ്റിയെടുക്കുന്നത് കണ്ടു. ആ കാന്തം മാറ്റിക്കഴിഞ്ഞപ്പോൾ തൂക്കിയിട്ടിരിക്കുന്ന കാന്തം എന്തായി? വീണ്ടും പഴയ ദിശയിലേക്ക് തന്നെ മാറി. അതായത് തെക്ക് വടക്ക് തന്നെ നിൽക്കാൻ തുടങ്ങി. ഇതാണ് കാന്തത്തിൻ്റെ ആകർഷണവും വികർഷണവും എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും.
ഇതുപോലത്തെ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് ക്ലാസ്സിൽ കാണിച്ചു തരുന്നുണ്ട്. പാവക്കുട്ടികളെയൊക്കെ ഉണ്ടാക്കുന്നത്, കാന്തം ഉപയോഗിച്ച് പാവക്കുട്ടികളെ ചലിപ്പിക്കുന്നതൊക്കെ നിങ്ങളൊന്ന് വീട്ടിൽ നിർമ്മിച്ച് നോക്കുക. അതുപോലെ നമുക്ക് എളുപ്പത്തിൽ പരീക്ഷണം നടത്താൻ പറ്റിയ മറ്റൊരു സംഭവമാണ് A4 ഷീറ്റ് എടുത്തിട്ട് A4 ഷീറ്റിൻ്റെ മുകളിൽ കുറച്ച് ഇരുമ്പ് പൊടികളെല്ലാം വിതറുക, എന്നിട്ട് താഴെ ഒരു കാന്തം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചലിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇരുമ്പ് പൊടികൾ പല ദിശകളിലേക്കും ആകൃതിയിലും പല ആകൃതിയിലും ഇതുപോലെ ചലിക്കുന്നത് കാണാൻ കഴിയും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. പല രൂപങ്ങൾ ഉണ്ടാക്കാനും പല രൂപങ്ങളിലേക്ക് മാറ്റാനൊക്കെ നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷണമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഇരുമ്പ് പൊടി അല്ലാത്ത മറ്റ് പൊടികളെല്ലാം ഇതിലുണ്ടാകും. അപ്പോൾ കാന്തം ആകർഷിക്കുന്നതിനോടൊപ്പം ഇരുമ്പ് പൊടി അവിടെ നിൽക്കുകയും മറ്റ് ഇരുമ്പ് പൊടി അല്ലാത്ത കാന്തം ആകർഷിക്കാത്ത മറ്റ് പൊടികൾ പുറത്തേക്ക് തെറിച്ചു പോകുന്നതും കാണാൻ സാധിക്കും. അപ്പോൾ കാന്തം ഇരുമ്പ് പൊടിയെ മാത്രമാണ്, അല്ലെങ്കിൽ കാന്തം കാന്തത്തിനെയും ഇരുമ്പ് പൊടിയുമാണ് ആകർഷിക്കുന്നതെന്ന് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലത്തെ കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പരമാവധി വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ഫാൾട്ടുകൾ ഉണ്ടാവും, പക്ഷേ നിങ്ങളത് ക്ഷമിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ചെയ്തതാണ്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. പരമാവധി എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തി തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.